ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് 3965 ആഡംബര കാറുകളുമായി പോയ കപ്പലിന് തീപിടിച്ചതിനെ തുടർന്നുണ്ടായ നഷ്ടം ഏകദേശം 3734 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. സോഫ്റ്റ്വെയർ കമ്പനിയായ സ്കൈടീക് കാറുകളുടെ മൂല്യം വച്ച് നടത്തിയ പഠനപ്രകാരം നഷ്ടം ഏകദേശം $500,000,000, അതായത് $3734 കോടി വരും. ഇതുകൂടാതെ കപ്പലിന്റെ മാർക്കറ്റ് വാല്യൂ $24.5 ദശലക്ഷം, അതായത് $182 കോടി. ഇത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണെന്നും ശരിക്കുള്ള നഷ്ടം ഇതിനേക്കാൾ അധികം വരുമെന്നുമാണ് സ്കൈടീക് കരുതുന്നത്. ജർമ്മനിയിലെ ആംഡനിൽ നിന്ന് ഫോക്സ് വാഗൺ കാർ ഫാക്ടറിയിൽ നിന്ന് US ഡേവിസ് വില്ലിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പോർച്ചുഗൽ തീരത്ത് അസോസ് ദ്വീപിനടുത്ത് വെച്ചാണ് ഫെലിസിറ്റി എയ്സ് എന്ന ഈ കപ്പലിൽ തീ പടർന്നത്. ഫോക്സ് വാഗന്റെ കണക്കുകൾ പ്രകാരം 3965 വാഹനങ്ങളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. 1100 പോർഷെ, 189 ബെൻലി കാറുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ലാംബോഗിനി, ഔഡി കാറുകളുടെ എണ്ണവും പുറത്തുവിട്ടിട്ടില്ല. ഫോക്സ് വാഗൺ GTI, ഗോൾഫ്, ID4, ഔഡി, ടൈഗൺ തുടങ്ങിയ നിരവധി വാഹനങ്ങളും കപ്പലിലുണ്ടായിരുന്നു. ചരക്കു കയറ്റിയ അറയിൽ അഗ്നിബാധ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫെലിസിറ്റി എയ്സ് അപകട സൂചന കൈമാറിയത്. സന്ദേശം ലഭിച്ചയുടൻ പോർച്ചുഗീസ് നാവികസേനയുടെ പെട്രോൾ ബോട്ടും അപകട മേഖലയിലൂടെ കടന്നുപോയിരുന്ന വാണിജ്യ കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിനെത്തി. കപ്പലിലെ 22 ജീവനക്കാരെയും രക്ഷിച്ചുവെന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും വാർത്തകളുണ്ട്. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന കാറുകളുടെ അവസ്ഥ എന്താണെന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 650 നീളമുള്ള കപ്പലിൽ ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കമുള്ളവയുണ്ടെന്നും ബാറ്ററികൾക്ക് തീപിടിച്ചാൽ അവ അണയ്ക്കാൻ ഏറെ പാടുപെടുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ കപ്പലിലെ ചരക്കുകൾ നശിക്കുന്നതിന്റെ 3-ാമത്തെ ഏറ്റവും വലിയ തീപിടുത്തമാണിത്. 2020 മാത്രം ഏകദേശം 10 കപ്പലുകളും ചരക്കുകളുമാണ് ടോട്ടൽ ലോസായി പ്രഖ്യാപിച്ചത്. കുറച്ചു കാലങ്ങളായി സുരക്ഷ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള റോറോ, അതായത് റോൾ ഓൺ റോൾ ഓഫ് ഷിപ്പുകൾക്ക് തീപിടുത്ത സാധ്യത വളരെ കൂടുതലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.